നമസ്കാരം. തെറ്റ് സമ്മതിച്ചെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ. ഇനി അറിയാനുള്ളത് അവർ ആ സ്ഥാനത്ത് നിന്ന് സ്വയം മാറുമോ അതോ സർക്കാർ മാറ്റുമോ എന്നാണ്. വിചിത്രവാദങ്ങളാണ് വനിതാ കമ്മീഷൻ അംഗം ഇപ്പോൾ നിരത്തുന്നത്. ഷാഹിദയുടെ വ്യാജ ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ ലോകായുക്തിയിൽ നൽകിയ വിശദീകരണത്തിലാണ് വനിതാ കമ്മീഷൻ അംഗം വിചിത്രമായ പല വാദങ്ങളും ഉയർത്തുന്നത്. കസാഖിസ്ഥാനിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് കോംപ്ലിമെൻ്ററി മെഡിസിനിൽ നിന്നാണ് തനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചതെന്നാണ് ഷാഹിദ കമാൽ ലോകായുക്തയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത്. സാമൂഹിക രംഗത്ത് താൻ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകിയ ഓണററി ഡോക്ടറേറ്റാണിതെന്നാണ് ഷാഹിദ കമാലിൻ്റെ വിശദീകരണം. തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ തെറ്റുകളുണ്ടെന്നും വനിതാ കമ്മീഷനിൽ ഷാഹിദ കമാൽ സമ്മതിച്ചിട്ടുണ്ട്. 2009ലും 2011ലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത വെച്ചതിൽ പിഴവുണ്ടായെന്നാണ് ഷാഹിദ പറയുന്നത്. കേരള സർവകലാശാലയിൽ നിന്നും ഡിഗ്രി ഉണ്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയ രേഖ. എന്നാൽ 2016ൽ അണ്ണാമല സർവകലാശാലയിൽ നിന്നുമാണ് താൻ ഡിഗ്രി നേടിയതെന്നാണ് ഷാഹിദയുടെ വിശദീകരണം. വട്ടപ്പാറ സ്വദേശിയായ അഖില ഖാൻ നൽകിയ പരാതിയിലാണ് ലോകായുക്ത ഷാഹിദ കമാലിന് നോട്ടീസ് അയച്ചത്. ഷാഹിദ കമാൽ വ്യാജ വിദ്യാഭ്യാസ രേഖകൾ സമർപ്പിച്ചുവെന്നായിരുന്നു ഹർജി. ഷാഹിദ കമാലിൻ്റെ ഡോക്ടറേറ്റും വ്യാജമാണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. വ്യാജരേഖയുടെ പിൻബലത്തിൽ ഇല്ലാത്ത വിദ്യാഭ്യാസ യോഗ്യത അവകാശപ്പെട്ട് സർക്കാരിനെയും ജനങ്ങളെയും ഷാഹിദ കമാൽ പറ്റിക്കുന്നുവെന്ന് ആരോപിച്ച് അഖില ഖാൻ DGPക്കും പരാതി നൽകിയിരുന്നു. BCOM പരീക്ഷ പാസ്സാകാത്ത ഷാഹിദ കമാലിന് എങ്ങനെ ഡോക്ടറേറ്റ് കിട്ടിയെന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. ഷാഹിദ BCOM പാസ്സായിട്ടില്ലെന്ന് കേരള സർവകലാശാല നൽകിയ വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. വനിതാ കമ്മീഷൻ അംഗമാകാൻ 2017ൽ നൽകിയ ബയോഡേറ്റയിൽ വിദ്യാഭ്യാസ യോഗ്യത BCOM എന്നാണ് ഷാഹിദ നൽകിയിരുന്നത്. എന്നാൽ PhD നേടിയതായി 2018 ജൂലൈയിൽ ഷാഹിദ ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. കഴിഞ്ഞ 25ന് FBയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ PGയും കൂടാതെ DLITഉം നേടിയെന്നാണ് പറയുന്നത്. 3 വർഷത്തിനിടെ നിലവിലെ വിദ്യാഭ്യാസ വ്യവസ്ഥ അനുസരിച്ച് ഇത് അസാധ്യമാണെന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഷാഹിദ കുറ്റം ചെയ്തിട്ടുള്ളതിനാൽ നടപടി വേണമെന്നാണ് ആവശ്യം. പരാതിക്കൊപ്പം ഷാഹിദ BCOM പാസ്സായിട്ടില്ലെന്ന് കേരള സർവകലാശാലയിൽ നിന്ന് കിട്ടിയ വിവരാവകാശ രേഖ, വനിതാ കമ്മീഷനിൽ സമർപ്പിച്ച ബയോഡേറ്റ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത സത്യവാങ്മൂലം, വനിതാ കമ്മീഷൻ വെബ്സൈറ്റ് സ്ക്രീൻഷോട്ട് എന്നിവയും ഫേസ്ബുക്ക് വീഡിയോയും പോസ്റ്റും നൽകിയിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് ഇനി എപ്പോഴാണ് ഷാഹിദ കമാൽ രാജിവെക്കുക എന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയ ഒരു ക്രമക്കേട് നടത്തിയ അവർ വനിതാ കമ്മീഷനിൽ തുടരാൻ അർഹതയില്ല എന്ന് ഇതിനോടകം തെളിഞ്ഞതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.